അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ബിസ്മ വസ്ലാത്ത വസ്ലാം റുസലില്ല വാലഅഅലിഹി വസ്ഹാബിഹി അജുമായീൻ അമ്മാബാദ് ബഹുന്യരായ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട മിനുകളെ ആത്മ സംസ്കരണത്തിൻ്റെ വഴികളെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മസംസ്കരണത്തിൻ്റെ പ്രാധാന്യവും അതിന് ദീനും ഹദീസും ഖുർഹാനും ഒക്കെ എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നൊക്കെ നാം പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇന്നാവാം നാളെ ആവാം അല്ലെങ്കിൽ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് ചിന്തിക്കാതെ ഇപ്പോൾ തന്നെ നാം വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നാളെ നാളെ എന്ന് ചിന്തിക്കുകയും അങ്ങനെ മരണം വരെ നാളെ ആവുകയും ചെയ്യുന്ന എത്രയോ ആളുകളെക്കുറിച്ച് എത്രയോ മനുഷ്യരെക്കുറിച്ച് നമുക്ക് തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ട് തീർച്ചയായും നാം കേൾക്കുന്നത് എന്നോട് തന്നെ ആദ്യമേ നാം പറഞ്ഞിട്ട് നിങ്ങളോട് പറയാണ് നാം കേൾക്കുന്നത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള വഴികളെക്കുറിച്ച് ആലോചിക്കുകയും അതിനെക്കുറിച്ച് കൃത്യമായി നാം കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഒക്കെ തുടക്കത്തിനായി ഉണർത്തുന്നു ലാശുബാനുഭവത്തെ ആരും നമുക്ക് തോഫിക്ക് നൽകട്ടെ കാരണം ശരീരത്തിനുള്ളൊരു സ്വഭാവം അല്ലെങ്കിൽ ശരീരം ഒന്ന് ശീലിച്ചാൽ ആ ശീലത്തിൽ നിന്ന് മാറ്റാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും നാം അതിനെ കുറച്ച് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തെ ഒക്കെ അതിനെ പാകപ്പെടുത്തി എടുക്കുകയൊക്കെ തന്നെ വേണം ഭൂസുരി മാമിൻ്റെ പ്രസിദ്ധമായ കാവ്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ി ശരീരം എന്നത് ഒരു കുട്ടിയെ പോലെയാണ് അപ്പോ ആ കുട്ടി പിഞ്ചു കുഞ്ഞ് ശിശുവായിരിക്കും നവജാത ശിശു ആയിരിക്കുമ്പോൾ അവന്റെ ഉമ്മ കുട്ടിക്ക് പാല് കൊടുക്കും ആ പാല് കൊടുക്കുന്നത് അധിക പേരും രണ്ടു വയസ്സായാൽ നിർത്തും നിർത്തുന്നില്ല അതങ്ങനെ തുടരുകയാണെങ്കിൽ കുട്ടി അങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ രണ്ട് വയസ്സായി കഴിഞ്ഞാൽ നാം വളരെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വളരെ ആസൂത്രിതമായി ഉമ്മ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ആ കുട്ടിയുടെ മുലകുടി നിർത്തുകയാണ് അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ തന്നെ വളർന്നുകൊണ്ടേയിരിക്കും ആ മുലകുടിയോടുള്ള പ്രാ പ്രിയം ഇടാതെ അല്ലെങ്കിൽ ആ സ്വഭാവം നിലക്കാതെ അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുമെന്നാണ് മുസുരിമാം ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണ് അതുപോലെ നമ്മുടെ ശരീരത്തിനുള്ള സ്വഭാവങ്ങളെ നമ്മുടെ ശരീരത്തിൻ്റെ ശീലങ്ങളെ നാം മാറ്റാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അതങ്ങനെ തന്നെ തുറന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നാം നമ്മുടെ എന്തൊക്കെയാണോ നമ്മുടെ ന്യൂനതകൾ അല്ലെങ്കിൽ എന്താണോ തസ്കീയത്വ നഫ്സിന് നമുക്ക് ആത്മസംസ്കരണത്തിന് എന്താണോ വിഘാതം പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്ന് നോക്കി നാം അതിനെ കൃത്യമായി അതിനെ മനസ്സിലാക്കുകയും അതിനു വേണ്ട പ്രതിവിധികൾ ചെയ്യുകയും ചെയ്യണമെന്ന് ണർത്തുകയാണ് നാമ ഒന്നാമതായി പറഞ്ഞു കിറാത്തുൽ ഖുർആൻ ആത്മസംസ്കരണത്തിന് ഹൃദയത്തിന് മാറ്റമുണ്ടാവാൻ വലിയ ഒരു കാര്യമാണ് കുറിച്ച് മഹാന്മാർ പറയുന്നെടുത്തതൊക്കെ കൽബിനെ ശുദ്ധീകരിക്കുന്നതേക്കുറിച്ച് ഹൃദയ ഹൃദയത്തിൻ്റെ മാരകമായ നിന്ന് ഹൃദയത്തെ മുക്തമാക്കുന്നതിനെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ മഹാന്മാർ പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് ഖിറാത്തുൽ ഖുർഹാൻ തന്നെയാണ് എന്നല്ല പരിശുദ്ധ റമദാൻ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് റമദാനിൻ്റെ പ്രത്യേകത തന്നെ അല്ലെങ്കിൽ അള്ളാഹു റമദാനിനെ പരിചയപ്പെടുത്തിയത് നോമ്പിൻ്റെ മാസമായിട്ടല്ല ഷഹ്റു റമദാൻ അല്ലെ ഉൻസി ഖുർആൻ എന്നാണ് അള്ളാഹു റമദാനിനെ കുറിച്ച് പരിചയ ഖുർആാനിൽ പരിചയപ്പെടുത്തുന്നത് അതിൽ പരിശുദ്ധ ഖുർആാൻ ഇറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് റമദാനിൻ്റെ പ്രത്യേകതയായിട്ട് റസു അള്ളാഹു സുബാൻ താല് ഖുർഹാനിനെ പരിചയപ്പെടുത്തുന്നത് അപ്പം എല്ലാം കൊണ്ടും തസ്കീത്തുൻ അഫ്സിനും മഹാന്മാർ പരിചയപ്പെടുത്തുന്നതും പരിശുദ്ധ റമദാനിലാണ് നാം നിലകൊള്ളുന്നത് എന്നതുകൊണ്ടും എല്ലാം കൊണ്ടും നാം ഖുർഹാനിനെ ഏറ്റവും വായിക്കാനും അതിനോട് അടുക്കുവാനും ഏറ്റവും നല്ല സമയമാണ് ഓരോ ഹർഫിനും എത്രയാണ് പ്രതിഫലങ്ങൾ കിട്ടുന്നത് ഇപ്പം അടുത്ത് നാം ചെറിയൊരു കണക്ക് ഒരു നിങ്ങൾ ചിലപ്പം വാട്സപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരൊറ്റൊരു പേജ് ഓതിയാൽ ഖുർഹാനിൽ നിന്ന് ഒരു പേജ് ഓതിയാൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം പ്രതിഫലമാണ് നാനൂറ്റൻപതോളം ഹർഫുകൾ ഉണ്ടാവും അല്ല നാൽപ്പത്തി അഞ്ചോളം അങ്ങനെ ഒരൊറ്റൊരു പേജ് ഓതുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറോളം പ്രതിഫലം വരുന്ന ഒരു കണക്ക് ചിലപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനത് കൃത്യമായിട്ട് ഓർക്കണമില്ല എന്തായാലും ഖുർഹാനിനെ വളരെ കൃത്യമായിട്ട് ധാരാളമായി ഓതാൻ നാം ശ്രമിക്കണം നമുക്കിനി ഖുർആൻ ഓതാൻ അറിയില്ല അറബി അറിയില്ല എങ്കിൽ പോലും അള്ളാഹു നമ്മൾ വലിയൊരു കാരുണ്യമായി ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഖുർആാനിൻ്റെ വചനങ്ങളെ നോക്കി ആ വാക്കുകളെ നോക്കി പേജുകളുടെ ഹർഫുകളെ നോക്കി ഓരോ കൈകളിങ്ങനെ വെച്ചിട്ട് പേജുകൾ മറിച്ചു മറിച്ചു പോയാലും നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അന്തരാളങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും അള്ളാഹു സുബാനവതാര തോഫീഖെന്ന് നൽകട്ടെ മഹന്മാരായി അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ഒന്നാമതായി ഖുർആൻ ഓതുക തന്നെ ഇൻഷാ അല്ലാ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു ചുസയെങ്കിലും നാം ഓതാൻ സമയം കണ്ടെത്തണം ധാരാളം ഓതണം ചുരുങ്ങിയത് എത്ര തിരക്കുണ്ടെങ്കിലും എങ്ങനെയായാലും ഒരു ചുസയെങ്കിലും നാം ഓതാൻ സമയം കണ്ടെത്തണം അള്ളാഹു തോഫിക്കുന്ന് നൽകട്ടെ അത് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ വലിയൊരു കാരണമായിത്തീരും രണ്ടാമതായി മഹാന്മാർ പരിചയപ്പെടുത്തുന്നത് ഹലാലായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ പറയുന്ന എനിക്കന്നെ നമുക്കെന്നെ വലിയൊരു ബേജാറ് വരേണ്ട അല്ലെങ്കിൽ മനസ്സിൽ പേടിപ്പെടുത്തേണ്ട അള്ളാഹുവിനോട് എപ്പോഴും തേടേണ്ട ഒന്നാണ് ഹലാലായ ഭക്ഷണം നാം വളരെ നമ്മുടെ ഇടപാടുകളിൽ ഹറാമുകൾ കലരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മുടെ ബിസിനസ്സിലും മറ്റുമൊക്കെ ഹറാമുകൾ കലരുമ്പോൾ അതിൽ നിന്ന് അതിൽ നിന്നാണ് നാം ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നാം തന്നെ കഴിക്കുന്നത് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഹറാമുകൾ അതിലൊക്കെ വരാൻ വലിയ സാധ്യതകളുണ്ട് പലിശ ഇടപാടുകളും മറ്റുമൊക്കെ ആണെങ്കിൽ അത് പറയുകയേ വേണ്ട എന്തായാലും അമിതമായ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഹലാലായത് കഴിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഹൃദയം നന്നാവാൻ സംസ്ക ആത്മ സംസ്കരണത്തിന് വലിയ ഹേതുവാകുന്ന ഒരു കാര്യമാണ് മൂന്നാമതായി മഹാന്മാർ പരിചയപ്പെടുത്തുന്നത് രാത്രിയിലെ നിസ്കാരവും പ്രാർത്ഥനയും വർദ്ധിപ്പിക്കുക എന്ന് നമുക്ക് പരിശുദ്ധ റമദാനായതുകൊണ്ട് കുറേ ആനുകൂല്യങ്ങളാണ് നാം എന്തായാലും തഹജുദിനെ അണിയിക്കും നാം എന്തായാലും സുഭയ്ക്ക് മുന്നേ നിൽക്കും സുഭയ്ക്ക് മുന്നേ നിൽക്കുമ്പോൾ രണ്ടരക്കാലത്ത് അള്ളാഹുവിനോട് നിസ്കരിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് പറയാൻ അള്ളാഹുനോട് നമ്മുടെ മനസ്സ് തുറന്നു പറയുക നാം ചെയ്തു പോയ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ നമുക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ധാരാളം തിന്മകൾ അള്ളാഹുവിനോട് പറയുക പഠിച്ചോണെ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നീ പുറത്തു തരണം ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി ഭാവി ജീവിതത്തിൽ അതൊന്നും ഇല്ലാതൊരു നല്ലൊരു സ്വാരിഹായ നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ എനിക്ക് തോഫീക്ക് നൽകണമെന്ന് അള്ളാഹുവിനോട് മനസ്സൊരുകി മനസ്സറിഞ്ഞു പറയാൻ ആ സമയങ്ങളിൽ നാം ശ്രമിക്കണം കാരണം അർദ്ധരാത്രിയിൽ അള്ളാഹുവിനോടുള്ള ദുആക്ക് വലിയ ഇജാബത്താണ് അള്ളാഹു പറയുന്നുണ്ട് പുണ്യ റസൂലാഹി അലൈഹി അലൈവിസ്വലമ്മ ഒരു ഖുദ്സിയ ഹദീസിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അള്ളാഹു സുബാനോ താല അപ്പോൾ അതിരാത്രി ആയാൽ ഒന്നാലാകാശത്തേക്ക് ഇറങ്ങി വരും അത്രേ എന്നിട്ട് ചോദിക്കും ആരെങ്കിലും എന്നോട് ചോദിക്കുന്നുണ്ടോ ഞാനവെനിക്ക് നൽകാൻ തയ്യാറാണ് ആരെങ്കിലും എന്നോട് പാപമോചനം നടത്തുന്നുണ്ടോ നാമ ഞാനവൻ്റെ പാപം പുറത്ത് കൊടുക്കാൻ തയ്യാറാണ് എന്നാൽ ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അള്ളാഹു അത്രയും നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കാൻ തയ്യാറാവും എന്നർത്ഥം അപ്പം അത്രയും വലിയ പ്രതിഫലമുള്ള എന്ന് മാത്രമല്ല നമ്മുടെ മനസ്സിന് നമ്മുടെ മനസ്സിന് മാറ്റം വരുത്താൻ സാധിക്കുന്ന ഒന്നാണ് രാത്രി എന്നിട്ടുള്ള ആരാധനകളും എഴുബാദത്തുകളും ഒക്കെ അപ്പോൾ ഇത് അവസരമാണ് പരിശുദ്ധ റമദാനിൽ നമുക്കത് തുടങ്ങാനോ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാനോ യാതൊരു ബുദ്ധിമുട്ടേ ഇല്ല അതുകൊണ്ട് ഈ റമദാൻ ഉപയോഗപ്പെടുത്തുകയും ഈ റമദാനിൽ നാം തുടങ്ങി വയ്ക്കുന്ന ഈ നിസ്കാരവും ഈ അബാധത്തും ഈ ദ്വാൊക്കെ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് ശ്രമിക്കാൻ അത് തുടരാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് എന്നോടും നിങ്ങളോടുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം രാത്രിയിലുള്ള ദ്വാകൾക്ക് രാത്രിയുള്ള തഹജ നിസ്കാരങ്ങൾക്കൊക്കെ നാം വിചാരിക്കാതെ നാം പ്രതീക്ഷിക്കാതെ വലിയ പ്രതിഫലനങ്ങൾ പ്രതിഫലനങ്ങളുണ്ടാക്കും പുനീറസുലാഹി സുല്ലാഹു അലൈഹി വസ്ലമ്മ സൂറത്ത് സജതയിലൂടെ അള്ളാഹു സുബാനു വത്താല നമ്മോട് ഉളർത്തുന്നതുണ്ട് അങ്ങനെ നിസ്കരിക്കുന്നവർക്ക് രാത്രി നിസ്കരിക്കുന്നവർക്ക് അവർക്ക് എന്താണോ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് അറിയില്ല എന്ന് മാഖഫിയലഹും കുറത്തെ അയുൻ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആകാശ ആകാ സ്വർഗലോകത്ത് ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു അതിൻ്റെ വർണ്ണന പോലും അള്ളാഹു സുബാൻ താല പറഞ്ഞത് വലിയ അവർണനീയമായ ധാരാളം സുഖസൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ എന്തായാലും ഈ രാത്രിയിലുള്ള നിസ്കാരം തഹജു നിസ്കാരം രാത്രിയിലുള്ള ദ്വാഹകളൊക്കെ നാം വർദ്ധിപ്പിക്കണം അള്ളാഹു സുബാൻ വാല തോഫിക്ക് നൽകട്ടെ മറ്റൊരു വലിയൊരു കാര്യം അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണെന്ന് ഒരു വാക്കുണ്ട് സൈദിന ഉമർ അഹുനാണെന്ന് തോന്നുന്നു മുപ്പര് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോലും എനിക്ക് സംസാരിക്കാത്തതിൻ്റെ പേരിൽ ഞാൻ മൂലം പാലിച്ചതിൻ്റെ പേരിൽ എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ പലപ്പോഴും ഞാൻ സംസാരിച്ചതിൻ്റെ പേരിൽ എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് അപ്പം നമ്മുടെ സംസാരങ്ങളെ നാം എപ്പോഴും നിയന്ത്രിക്കണം നന്നായി നിയന്ത്രിക്കണം അനാവശ്യ സംസാരങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ നാവിൽ നിന്ന് അല്ലെങ്കിൽ അനാവശ്യമായ ഇടപെടലുകൾ അനാവശ്യമായ പോസ്റ്റുകൾ നമ്മുടെ ഫോണിലൂടെ അല്ലെങ്കിൽ അനാവശ്യമായ ഒന്നും നമ്മിൽ നിന്നുണ്ടാവില്ലെന്ന് ഉണ്ടാവുന്നില്ലെന്ന് നാം ഉറപ്പു വരുത്തണം അപ്പോഴാണ് നമുക്ക് ഇതിനുള്ള തസ്കീയത്തുനപ്സിന് നമ്മുടെ ഹൃദയം പാകമാവുക അവസാനമായി മരണത്തെ ഓർക്കുക മരണത്തെ ഓർക്കുക മരണം നമുക്കൊക്കെ വരാനുള്ളതാണ് എപ്പോൾ വരും എങ്ങനെ വരും ഏത് രീതിയിൽ വരുമെന്നൊന്നും അറിയില്ല കോവിഡൊക്കെ വ്യാപിക്കുന്ന ഈ സമയത്ത് അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായം നൽകട്ടെ എല്ലാ മുസീബത്തും അല്ലാഹു നമ്മളെ സംരക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ദ്വാ ചെയ്യാം എന്നാലും എപ്പോഴും എങ്ങനെയും മരണം നമ്മളെ പിടികൂടാം ഒരു ഗ്യാരണ്ടിയും നമ്മുടെ ജീവിതത്തിനില്ല എപ്പോഴും നാം ആ ഓർമ്മയിലായിരിക്കണം അള്ളാഹുവേ അല്ലാഹുവേ ഞാൻ എപ്പോഴും മരിക്കാലോ എപ്പോഴും മരണം എന്നെ വന്ന് പിടികൂടാലോ എന്നുള്ള ആ ചിന്തയിൽ ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ മാറ്റങ്ങളുടെ പരിവർത്തനങ്ങളുടെ സംസ്കരണത്തിൻ്റെ ഒരു തിരുന്നാളം ഉയരും എന്തായാലും നമുക്ക് മാറ്റങ്ങൾ ധാരാളം വരും ഇൻഷാല്ല എപ്പോഴും മരണത്തെ ഓർത്തു കൊണ്ടിരിക്കണം റുബേ ത്രാഹ് നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും നിസ്കാരം നിസ്കരിക്കുമ്പോൾ പഠിച്ചോനെ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് ഓർത്ത് നിസ്കരിച്ചാൽ അതിന് വലിയ മാറ്റങ്ങളുണ്ടാവും ആ നിസ്കാരത്തിന് ഹുഷുവും ഭക്തിയും കൂടും അതുപോലെ എന്തെങ്കിലും അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പറച്ചുനെ ഇത് ചെയ്യുമ്പാണോ ഞാൻ മരിക്കുക അല്ലെങ്കിൽ ലാഹുവെ ഈ തെറ്റ് ചെയ്തിട്ട് എനിക്ക് തോപ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്നോർക്കുമ്പോൾ നമ്മുടെ കാലുകൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അതിൽ നിന്ന് പിന്തിരിയും അങ്ങനെ മരണത്തെ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിമിനല്ലാതെ ബാക്കിയുള്ളവർക്കൊക്കെ മരണത്തോർക്കൽ സുന്നത്താണെന്ന് പുണ്യ റസൂൽ അല്ലാഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുനിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എപ്പോഴും ഖുർആൻ ഓതുകയും അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുകയും ഹലാലായത് ഭക്ഷിക്കുകയും രാത്രിയിലെ നിസ്കാരങ്ങളും മറ്റുമൊക്കെ വർദ്ധിപ്പിക്കുകയും തഹജ്ജുദിനും മറ്റുമൊക്കെ നാം എപ്പോഴും ഒരു ഉത്സാഹം കാണിക്കുകയും ഭരണത്തെപ്പോഴും ഓർക്കുകയും ചെയ്യുക അള്ളാഹു സുബഹാൻ വാല തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മളെ നമ്മുടെ അകവും പുറവും നന്നാക്കി തരട്ടെ ഹൃദയം നന്നാക്കി തരട്ടെ അള്ളാഹു സുബഹാൻ വാല ഈ പരിശുദ്ധ റമലാനിനെ നന്നായി ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ അള്ളാഹുലേക്ക് അടുക്കുകയും അങ്ങനെ ആത്മസംസ്കരണം നേടിയ മ്മിനീകളിൽ മുത്തഖീങ്ങൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലമല ആലൈക്കും വരഹമ്മത്തല്ലാഹി വാത്തു